നമ്മൾ മിക്കവാറും എല്ലാവരും തന്നെ വളരെ ആവേശത്തോടും ഉത്സാഹത്തോടും കൂടി ന്യൂ ഇയർ റെസൊല്യൂഷൻസും പുതിയ പുതിയ ലക്ഷ്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയമാണ് ഈ സമയം കാരണം എന്താണ് ട്വന്റി ട്വന്റി വൺ എന്ന പുതിയ വർഷത്തെ വരവേൽക്കാൻ നമ്മുടെ മുൻപിൽ വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ ഇന്നിപ്പോ ഡിസംബർ പതിനാലായി ഏകദേശം രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ ട്വന്റി ട്വന്റി വൺ എന്ന പുതിയ വർഷം നമ്മുടെ മുൻപിലേക്ക് വരികയാണ് നമ്മൾ വ്യക്തികൾ എന്ന നിലയിൽ മാത്രമല്ല ഈ ലോകം മുഴുവനായിട്ടും ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വർഷമാണ് ട്വന്റി ട്വന്റി വൺ കോവിഡൊക്കെ മാറി നമ്മൾ പണ്ടത്തെ നിലയിൽ ജീവിച്ചു തുടങ്ങാനും അതുപോലെ കോവിഡിനുള്ള വാക്സിൻ വരുമെന്നും അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ നമുക്കുണ്ട് എന്തായാലും ഈ ഗോൾസ് സെറ്റ് ചെയ്യുന്ന ഒരു തിരക്കിലാണ് നമ്മൾ എല്ലാവരും തന്നെ ഈ ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കുമ്പോഴൊക്കെ എന്താണ് സംഭവിക്കാറുള്ളത് ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കാര്യം പുതിയതായിട്ട് ചെയ്തു തുടങ്ങണമെന്നോ അല്ലെങ്കിൽ മോശം ഒരു ഹാബിറ്റ് നിർത്തണമെന്നോ അതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം നേടിയെടുക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് സെറ്റ് ചെയ്യുന്നത് പക്ഷേ മിക്കവാറും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ ജനുവരി മാക്സിമം ഫെബ്രുവരി അതിനപ്പുറത്തേക്ക് നീളാറില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് നമുക്ക് ആദ്യത്തിൽ ഉണ്ടാവുന്ന ആ ഒരു ആവേശം അല്ലെങ്കിൽ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഉത്സാഹം നമുക്ക് തുടർന്നും കുറെ കാലത്തേക്ക് അത് ചെയ്യാനായിട്ട് ഉണ്ടാവാറില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് അതുകൊണ്ടായിരിക്കണമല്ലോ നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിട്ടും നമുക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കാത്തത് ഗോൾ സെറ്റ് ചെയ്യാൻ ആരെക്കൊണ്ടും സാധിക്കും അത് വളരെ എളുപ്പമുള്ള ഒരു പരിപാടിയാണ് നമുക്ക് എന്താണ് നേടിയെടുക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ലക്ഷ്യം എന്നൊന്ന് മനസ്സിൽ ആലോചിച്ച് ഒന്നുകിൽ അത് എഴുതി വെക്കാം അല്ലെങ്കിൽ മനസ്സിൽ തന്നെ സൂക്ഷിക്കുക അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് പക്ഷെ നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അവിടെയാണ് നമ്മൾ മിക്കപ്പോഴും പരാജയപ്പെടുന്നത് ഗോൾ എന്താണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷെ അത് നമ്മൾ അച്ചീവ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആ ലക്ഷ്യം നമ്മൾ നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും ില്ല എന്തുകൊണ്ടായിരിക്കും അത് റെസൊല്യൂഷൻസ് ആയാലും അല്ലെങ്കിൽ ഗോൾസ് ആയാലും എന്തുകൊണ്ടായിരിക്കും നമുക്കത് നേടിയെടുക്കാൻ സാധിക്കാത്തത് മിക്കവാറും എല്ലാ കേസിലും ചെറിയ ചെറിയ തടസ്സങ്ങളോ അല്ലെങ്കിൽ വലിയ വലിയ തടസ്സങ്ങളോ വന്ന് നമ്മൾ ഈ ഗോൾസിനെ കുറിച്ച് തന്നെ മറന്നു പോവുകയാണ് പതിവ് ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്തു അതിനു വേണ്ടി ചെയ്യേണ്ട കാര്യം എന്താണെന്നും നിങ്ങൾക്കറിയാം അത് നിങ്ങൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തത് രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ആ കാര്യം ചെയ്യാമെന്നായിരുന്നു പക്ഷെ നിങ്ങൾ എഴുന്നേൽക്കാൻ നേരം വൈകി അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നേരം വൈകി എഴുന്നേറ്റപ്പോൾ ആ ചെയ്യണ കാര്യം മറന്നു കാരണം വേറെയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഈ ഒരു ഗോള് മാത്രമല്ലല്ലോ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേറെയും ചെയ്യാനുണ്ട് നിർബന്ധമായും ചെയ്തിരിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ കുട്ടികളാണെങ്കിൽ പഠിക്കണം സ്കൂളിൽ പോകണം ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലിയുടേതായ നൂറ് ടെൻഷൻസ് ഉണ്ട് വീട്ടമ്മമാരാണെങ്കിൽ സ്വന്തം കാര്യവും വീട്ടിലെല്ലാവരുടെ കാര്യവും നോക്കണം അങ്ങനെ എല്ലാവർക്കും വേറെയും കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് സോ നമ്മുടെ ആ ബിസി ലൈഫിന്റെ ഇടയിൽ നമ്മുടെ ഈ പുതിയ ഗോൾസും ന്യൂ ഇയർ റെസല്യൂഷൻസൊക്കെ വിട്ടുപോകാറാണ് പതിവ് അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഗോൾസ് വിട്ടുപോവാതെ അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ന്യൂ ഇയർ റെസല്യൂഷൻസ് ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ അവസാനിക്കാതെ അത് നേടിയെടുക്കുന്നത് വരെ കണ്ടിന്യൂ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഗോൾ സെറ്റിംഗ് മെത്തേഡ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അതിന്റെ പേര് വൂപ്പ് മെത്തേഡ് എന്നാണ് ഡബ്ല്യു ഓ ഓ പി എന്നാണ് വൂപ്പ് എന്നുള്ളതിൻ്റെ ഫുൾ ഫോം നമ്മൾ എപ്പോഴും ഗോൾസിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അധികം കേട്ടിട്ടുള്ളത് സ്മാർട്ട് ഗോൾസിനെ കുറിച്ചാണ് അല്ലെ സ്പെസിഫിക് മെഷറബിൾ അച്ചീവബിൾ റിയലിസ്റ്റിക് ആൻഡ് ടൈം ബൗണ്ട് ഇതാണ് സ്മാർട്ട് എന്നുള്ളതിന്റെ ഫുൾ ഫോം സോ നമ്മുടെ ഗോൾ സ്മാർട്ട് ആണെങ്കിൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാൻ പറ്റൂ എന്നുള്ള രീതിയിൽ സ്മാർട്ട് ഗോൾസിനെ കുറിച്ച് നമ്മൾ മുൻപും കേട്ടിട്ടുള്ളതാണ് അപ്പം നമുക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള ഗോൾസ് ഉണ്ട് അല്ലെ ചിലത് പേഴ്സണൽ ഗോൾസ് ആയിരിക്കും ഉദാഹരണത്തിന് നേരത്തെ എഴുന്നേൽക്കുക എക്സർസൈസ് ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക അങ്ങനെയുള്ള പേഴ്സണൽ ഗോൾസ് ഉണ്ടാവാറുണ്ട് അതുപോലെ കരിയർ റിലേറ്റഡ് അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ സ്റ്റഡി റിലേറ്റഡ് ഗോൾസ് ഉണ്ടാവാറുണ്ട് ഇത്ര സമയത്തിനുള്ളിൽ ഇന്ന സബ്ജക്റ്റ് ഞാൻ പഠിച്ചു തീർക്കും അല്ലെങ്കിൽ പുതിയൊരു സ്കില് ഞാൻ പഠിക്കും ഒരു സൈഡ് ബിസിനസ് തുടങ്ങും ഇങ്ങനെയുള്ളതൊക്കെ കരിയർ റിലേറ്റഡ് അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ഗോൾസ് ആണെന്ന് പറയാം ഇനി അതുപോലെ തന്നെ നമുക്ക് ഷോർട്ട് ടേം ഗോൾസും ഉണ്ട് ലോങ് ടേം ഗോൾസും ഉണ്ട് ഷോർട്ട് ടേം ഗോൾസ് എന്ന് പറഞ്ഞാൽ വിതിൻ വൺ ഡേ അല്ലെങ്കിൽ വിദിൻ വൺ വീക്ക് അല്ലെങ്കിൽ ഒരു മാസം അതുകൊണ്ടൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോൾസ് ആയിരിക്കും ഷോർട്ട് ടേം ഗോൾസ് ഇപ്പോൾ ഒരു സബ്ജക്ട് പഠിച്ചു തീർക്കുന്നത് അതൊരു ദിവസം കൊണ്ട് രണ്ടോ മൂന്നോ ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഗോൾ എന്നുണ്ടെങ്കിൽ അതൊരു ഷോർട്ട് ടേം ഗോൾ ആണ് അതേപോലെ തന്നെ നമുക്ക് ലോങ് ടേം ഗോൾസ് ഉണ്ടായിരിക്കും ഇപ്പൊ ഒരു പുതിയ ബിസിനസ് തുടങ്ങുക എന്നുള്ളത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾ അല്ല കുറച്ച് വർഷങ്ങൾ തന്നെ അതിന് വേണ്ടി വന്നേക്കും അങ്ങനെയുള്ള ലോങ് ടേം ഗോൾസ് നമുക്ക് ഉണ്ടായിരിക്കും സോ നമ്മുടെ ഗോൾ എന്ത് തന്നെ ആയാലും നമുക്ക് ഈ വൂപ്പ് മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ് സോ വൂപ്പ് എന്നുള്ളതിലെ ഓരോ അക്ഷരം എന്താണെന്ന് ഞാൻ പറയാം ഡബ്ല്യു എന്നുള്ളത് വിഷ് എന്നതിനെ സൂചിപ്പിക്കുന്നു ഓ എന്നുള്ളത് ഔട്ട്കം എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു നെക്സ്റ്റ് ഓ ഒബ്സ്റ്റക്കിൾ ആൻഡ് ലാസ്റ്റ് പി പ്ലാൻ ഇതാണ് വൂ മെത്തേഡിലെ ഓരോ അക്ഷരങ്ങളും സൂചിപ്പിക്കുന്നത് സോ വിഷ് ഔട്ട്കം ഓബ്സ്റ്റക്കിൾ പ്ലാൻ ഇനി വിഷ് എന്താണെന്ന് നോക്കാം വിഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ആ ഗോളാണ് ആ ലക്ഷ്യത്തിനെയാണ് അല്ലെങ്കിൽ ആ ആഗ്രഹത്തിനെയാണ് ആ സ്വപ്നത്തിനെയാണ് വിഷ് എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി ഔട്ട്കം എന്നുള്ളത് നമുക്ക് കിട്ടാൻ പോകുന്ന ആ റിസൾട്ടാണ് ഔട്ട്കം റിസൾട്ട് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം അല്ലേ അതിനെ ദ ബെസ്റ്റ് കേസ് സിനാരിയോ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ അത് നേടിയെടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന പോസിറ്റീവ് ബെനിഫിറ്റ്സ് അത് നേടിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യും അത് പോസിറ്റീവ് വിഷ്വലൈസേഷൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാം ഇനി അടുത്തത് ഓ ഒബ്സ്റ്റക്കിൾ ഒബ്സ്റ്റക്കിൾ എന്നുള്ളത് നമ്മൾ ആ കാര്യം അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവാൻ പോകുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അതൊക്കെ ഓ ഒബ്സ്റ്റക്കിൾ ഇനി പ്ലാൻ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻ പ്ലാൻ ആണ് പി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഈ വൂ മെത്തേഡ് ആക്ച്വലി രണ്ട് ടെക്നിക്കുകളുടെ കോമ്പിനേഷൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാം അതിലെ ഒന്നാമത്തെ ടെക്നിക്ക് മെന്റൽ കോൺട്രാസ്റ്റിംഗ് ആണ് ഇതിനെ ഒരു കംപ്ലീറ്റ് വീഡിയോ തന്നെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒന്ന് കണ്ടു നോക്കൂ മെന്റൽ കോൺട്രാസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള കാര്യത്തിനെ പോസിറ്റീവായി സമീപിക്കുന്നതോടൊപ്പം തന്നെ അതിൽ നമുക്ക് നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ കൂടി ഐഡന്റിഫൈ ചെയ്ത് അത് മനസ്സിലാക്കുന്നതിനെയാണ് മെന്റൽ കോൺട്രാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇത് ഗബ്രിയേൽ ഒട്ടിങ്ങൻ എന്ന് പറയുന്ന ഒരു പ്രൊഫസർ ഒരു ലേഡി പ്രൊഫസർ ഡെവലപ്പ് ചെയ്ത ഒരു കൺസെപ്റ്റ് ആണ് അവരുടെ റീ തിങ്കിംഗ് പോസിറ്റീവ് തിങ്കിങ് എന്നുള്ള ബുക്കിലും ഇതിനെ കുറിച്ച് അവർ പറയുന്നുണ്ട് സോ നമ്മുടെ ഈ വൂപ്പ് മെത്തേഡിലെ വിഷ് ഔട്ട്കം ഒബ്സ്റ്റക്കിൾ ഈ ആദ്യത്തെ മൂന്ന് സ്റ്റെപ്സ് മെന്റൽ കോൺട്രാസ്റ്റിംഗിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇനി പ്ലാൻ എന്നുള്ള കാര്യം ഇംപ്ലിമെന്റേഷൻ ഇന്റൻഷൻ എന്ന് പറഞ്ഞ് വേറൊരു കൺസെപ്റ്റ് ഉണ്ട് അതിനെ ഇഫ് ദെൻ എന്ന പേരിലും വിളിക്കുന്നുണ്ട് അതായത് ഇഫ് സംതിങ് ഹാപ്പൻസ് ദെൻ ഐ വിൽ ഡു സംതിങ് ഈ ഒരു സിറ്റുവേഷൻ വന്നാൽ ഞാൻ അതിനെ ഇങ്ങനെ നേരിടും എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നതിനെയാണ് ഇംപ്ലിമെന്റേഷൻ ഇന്റൻഷൻ എന്ന് പറയുന്നത് സോ പി എന്നുള്ള സെക്ഷൻ അതായത് പ്ലാൻ ചെയ്യുക എന്നുള്ളത് ഇംപ്ലിമെന്റേഷൻ ഇന്റൻഷന്റെ ഭാഗമായിട്ടും ആദ്യത്തെ മൂന്ന് ലെറ്റേഴ്സ് വിഷ് ഔട്ട്കം ഓബ്സ്റ്റകൾ എന്നുള്ളത് മെന്റൽ കോൺട്രാസ്റ്റിംഗിന്റെ ഭാഗമായിട്ടും വരുന്നതാണ് സോ മെന്റൽ കോൺട്രാസ്റ്റിങ്ങും ഇംപ്ലിമെന്റേഷൻ ഇന്റൻഷനും കൂടി യോജിച്ച് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഗോൾ സെറ്റിംഗ് ടെക്നിക്ക് ആണ് ഈ വൂപ്പ് മെത്തേഡ് സോ വൂപ്പ് മെത്തേഡ് എന്തിലാണ് ആക്ച്വലി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ അത് എങ്ങനെ റിയലിസ്റ്റിക് ആയി പ്രാക്ടിക്കലായി നമുക്ക് അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് ഈ വൂപ്പ് മെത്തേഡ് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വൂപ്പ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഗോൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് അത് അച്ചീവ് ചെയ്യാനുള്ള ആക്ഷൻ പ്ലാനും ഡെവലപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് രണ്ട് മൂന്ന് എക്സാമ്പിൾസ് വെച്ച് തന്നെ നോക്കാം ഈ വൂപ്പ് മെത്തേഡ് എങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു ഗോൾ വെയ്ക്കപ്പ് ഏർലി സോ നമ്മുടെ വിഷ് എന്താണ് വെയ്ക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് എല്ലാ ദിവസവും രാവിലെ നേരത്തെ എഴുന്നേൽക്കണം ഇനി ഔട്ട്കം എന്തായിരിക്കും നമ്മൾ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന പോസിറ്റീവ് ബെനഫിറ്റ്സ് അതുപോലെ നമുക്ക് എങ്ങനെ അത് ഫീൽ ചെയ്യും നമുക്ക് കുറെ അധികം കാര്യങ്ങൾ രാവിലെ തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും നമുക്ക് കുറച്ചും കൂടെ ഒരു എക്കംബ്ലിഷ്ഡ് ഫീലിംഗ് ഉണ്ടാവും കൂടുതൽ എനർജറ്റിക് ആയിരിക്കും അതുപോലെ മൊത്തം ഡേ തന്നെ നമ്മുടെ വളരെ പ്രൊഡക്റ്റീവ് ആയിരിക്കും ഒരു മോർണിംഗ് എങ്ങനെ തുടങ്ങണം എന്നുള്ളതിനെ കുറിച്ച് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് റിയാക്റ്റീവ് ആയിട്ടാണോ പ്രൊവാക്റ്റീവ് ആയിട്ടാണോ തുടങ്ങേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ സോ അതിൽ പറയുന്ന പോലെ നമ്മൾ എത്ര അധികം പ്രോഗ്രസ് ഉണ്ടാക്കുന്നോ അത്രയും നമ്മുടെ ആ ദിവസം വളരെ പോസിറ്റീവ് ആയിരിക്കും സോ നമ്മൾ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ മറ്റാരുടെയും ശല്യം ഇല്ലാതെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള കുറെ സമയം കിട്ടും നമ്മുടെ വർക്കിന്റെ കാര്യത്തിലായാലും പഠിത്തത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ നമുക്ക് കുറെ പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റും മൊത്തത്തിൽ നമുക്കൊരു ഫീൽ ഗുഡ് മൊമെന്റ് ആയിരിക്കും അതാണ് അതിന്റെ ഔട്ട്കം ഇനി ഒബ്സ്റ്റക്കൾ എന്താണ് മെയിൻ ആയിട്ട് എല്ലാവർക്കും ഉള്ള ഒരു ഒബ്സ്റ്റക്കിള് അലാം കേട്ട അത് സ്നൂസ് ചെയ്ത് കിടന്നുറങ്ങുക എന്നുള്ളതോ അല്ലെങ്കിൽ അലാം ഓഫ് ചെയ്ത് വെച്ച് കിടന്നുറങ്ങുക എന്നുള്ളതോ ആയിരിക്കും അതാണ് നമുക്ക് മുന്നിൽ വരാൻ പോകുന്ന ഒബ്സ്റ്റകൾ സോ അതിനെ നമുക്ക് എങ്ങനെ മറികടക്കാം അതാണ് പി എന്നുള്ളതിൽ ഉദ്ദേശിക്കുന്നത് പ്ലാൻ ഇഫ് ദ അലാം ഗോസ് ഓഫ് ഐ വിൽ ഇമ്മീഡിയറ്റ്ലി ഗെറ്റ് ഔട്ട് ഓഫ് ദ ബെഡ് വേറെ ഒന്നും ചിന്തിക്കാതെ ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേൽക്കും അതോ അല്ലെങ്കിൽ അലാം കേട്ട ഉടനെ ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് മുഖം കഴുകും ഇങ്ങനെ നമ്മൾ അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു കാര്യം മാത്രമായിരിക്കില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് രണ്ടോ മൂന്നോ നാലോ കാര്യങ്ങൾ നമുക്ക് പറ്റുമെങ്കിൽ അതെല്ലാം നമുക്ക് പ്ലാൻ ചെയ്യാം ഇതാണ് ഹൗ ടു എന്നുള്ള നമ്മുടെ ആ ഗോളിനെ വൂപ്പ് മെത്തേഡ് ഉപയോഗിച്ച് പ്ലാൻ ചെയ്യേണ്ടത് ഇനി വേറൊരു ഗോൾ നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഒരു വർക്ക് ഫിനിഷ് ചെയ്യാനുണ്ട് അത് പ്രൊജക്റ്റോ അല്ലെങ്കിൽ ടെസ്റ്റ് പേപ്പറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ളതോ എന്തെങ്കിലും ഒരു വർക്ക് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാനുണ്ട് അതിന് ചെയ്യേണ്ട സമയം ആക്ച്വലി വെനസ്ഡേ ആണ് പക്ഷെ നിങ്ങൾ അത് മൺഡേ തന്നെ തീർക്കാൻ ആഗ്രഹിക്കുന്നു അപ്പൊ അതിനുവേണ്ടി എങ്ങനെയായിരിക്കും നമുക്ക് വൂപ്പ് ചെയ്യാൻ പറ്റുന്നത് വിഷ് എന്നുള്ളത് ഫിനിഷ് ദ വർക്ക് ഓൺ മൺഡേ എന്നുള്ളതാണ് ഔട്ട്കം എന്താണ് ശരിക്കും നിങ്ങൾക്ക് ബുധനാഴ്ചയാണല്ലോ അത് ചെയ്തു തീർക്കേണ്ടത് അപ്പൊ മൺഡേ തന്നെ ചെയ്ത് തീർത്താൽ കുറെ കൂടെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കാം ഞാനിത് ചെയ്ത് തീർത്തല്ലോ എന്നുള്ള അഭിമാനത്തോടെ ഇരിക്കാം നമുക്ക് തന്നെ കുറെ ഫ്രീ ടൈം കുറച്ചും കൂടെ അധികം കിട്ടുന്നുണ്ട് അതൊക്കെയാണ് നമ്മുടെ ഔട്ട്കം ഇനി ഒബ്സ്റ്റക്കിൾ എന്താണ് അത് ചെയ്യാനുള്ള മോട്ടിവേഷൻ എനിക്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഞാനത് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യും മാറ്റി വെക്കും കാരണം എനിക്കറിയാലോ അത് ബുധനാഴ്ച വരെ സമയമുണ്ടെന്ന് അതുകൊണ്ട് ഞാൻ മിക്കവാറും അത് ലാസ്റ്റ് മിനിറ്റിലേക്ക് മാറ്റി വെക്കും എന്നുള്ളതോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടത്ര മോട്ടിവേഷൻ തോന്നില്ല എന്നുള്ളതൊക്കെയാണ് നിങ്ങളുടെ ഒബ്സ്റ്റക്കിൾ അപ്പൊ നമ്മൾ എങ്ങനെയാണ് അതിന്റെ പി അതായത് പ്ലാൻ ചെയ്യാം ഇഫ് ഐ ഡു നോട്ട് ഫീൽ ലൈക്ക് ഡൂയിങ് ഇറ്റ് ഐ വിൽ ടെൽ മൈസെൽഫ് ദാറ്റ് ഐ വിൽ ഡൂ ഇറ്റ് ഓൺലി ഫോർ ടു മിനിറ്റ്സ് നമ്മുടെ ടു മിനിറ്റ് റൂളോ അല്ലെങ്കിൽ ടെൻ മിനിറ്റ് റൂളോ ഒക്കെ ഉപയോഗിച്ച് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഞാൻ ചെയ്യൂ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം രണ്ട് മിനിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഓക്കെ രണ്ട് മിനിറ്റിൽ നിർത്താം അതല്ല കണ്ടിന്യൂ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം മോട്ടിവേഷൻ കുറയുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രൊക്രാസിനേറ്റ് ചെയ്യുന്നതിനൊക്കെ ഇങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ടൈമറ് യൂസ് ചെയ്യാം ഞാനൊരു ടൈമറ് യൂസ് ചെയ്യും അത്രയും സമയം മാത്രമേ ഞാനിത് ചെയ്യൂ എന്ന് തീരുമാനിക്കുക അങ്ങനെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്യുക ഇംപ്ലിമെന്റേഷൻ ഇന്റൻഷൻ വെച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ആ കാര്യം ഇനി മൂന്നാമത് ഒരു ഗോളും കൂടെ നമുക്ക് നോക്കാം നമുക്കൊരു സൈഡ് ബിസിനസ് തുടങ്ങണം എന്ന ആഗ്രഹമുണ്ട് സോ അതാണ് നമ്മുടെ ഡബ്ല്യു ഔട്ട്കം എന്താണ് എക്സ്ട്രാ ഇൻകം കിട്ടും സൊസൈറ്റിയിൽ നല്ലൊരു സ്ഥാനം കിട്ടും അങ്ങനെ ഒരുപാട് ഫീൽ ഗുഡ് മൊമെന്റ്സ് ഉണ്ടാവും അല്ലെ ഒരു ബിസിനസ് തുടങ്ങി അത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഔട്ട്കം ഇനി ഒബ്സ്റ്റക്കിൾ എന്താണ് എനിക്ക് അതിന് വേണ്ട റിസോഴ്സസ് ഇല്ല മേ ബി പണം ഇല്ലായിരിക്കും അല്ലെങ്കിൽ ഓൾറെഡി എനിക്ക് വളരെ ബിസി ആയിട്ടുള്ള വർക്ക് ആയതുകൊണ്ട് ടൈം ഇല്ലായിരിക്കും അതിന് വേണ്ട സൗകര്യങ്ങൾ ഇല്ലായിരിക്കും അതിന് വേണ്ട സ്കിൽസ് ഇല്ലായിരിക്കും എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല അങ്ങനെയുള്ളതായിരിക്കാം നമ്മുടെ ഒബ്സ്റ്റക്കിൾസ് അപ്പോൾ അതിനെങ്ങനെയാണ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക ഇഫ് ഐ ലാക്ക് സ്കിൽസ് ഐ വിൽ ഡൂ സം കോഴ്സസ് അങ്ങനെ ഞാൻ സ്കിൽഡായി മാറും അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡായി മാറും ഇനി സമയം ഇല്ല എന്നുള്ളതാണ് പ്രോബ്ലം എന്നുണ്ടെങ്കിൽ ഞാൻ ടി വി കാണുന്ന സമയം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യുന്ന സമയം കുറച്ച് കട്ട് ചെയ്ത് ആ സമയത്ത് ഞാൻ ബിസിനസ്സിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും സമയം ഇല്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഇനി പണം ഇല്ല എന്നുള്ളതാണെങ്കിൽ ഞാൻ ഇപ്പോഴേ സേവ് ചെയ്ത് തുടങ്ങും സോ ദാറ്റ് ഇത്ര വർഷം കഴിയുമ്പോൾ എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പണം എന്റെ കയ്യിൽ ഉണ്ടാവും സോ മെന്റൽ കോൺട്രാസ്റ്റിങ് അനുസരിച്ചാണ് നമ്മൾ ഡബ്ല്യു ഓ ഓ ഒ എന്നീ സെക്ഷൻസ് ചെയ്യുന്നത് അതായത് ഗോൾ സെറ്റ് ചെയ്യുന്നു അതിന്റെ ഔട്ട്കം പോസിറ്റീവായിട്ട് ആലോചിക്കുന്നു അതോടൊപ്പം തന്നെ പ്രാക്ടിക്കലായി നമുക്ക് മുന്നിൽ വരാൻ പോകുന്ന ഒബ്സ്റ്റക്കിൾസ് കൂടി മുൻകൂട്ടി കാണുന്നു ഇനി പ്ലാൻ എന്നുള്ള ഭാഗം ഇംപ്ലിമെന്റേഷൻ ഇന്റൻഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ ഓരോ തടസ്സത്തെയും നമ്മൾ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നു ഇതിന് ഇഫ് ദെൻ പ്ലാനിംഗ് കൂടി പറയുന്നുണ്ട് സോ നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കോട്ട ആയിരിക്കും എ ഗോൾ വിതഔട്ട് എ പ്ലാൻ ഇസ് ജസ്റ്റ് എ വിഷ് അതുപോലെ തന്നെ എ ഗോൾ ഇസ് എ ഡ്രീം വിത്ത് എ ഡെഡ് ലൈൻ അപ്പോൾ ഈ ട്വന്റി ട്വന്റി വൺ എന്ന ന്യൂഇയറിനെ വരവേൽക്കാൻ നമുക്ക് നമ്മുടെ വൂപ്പ് മെത്തേഡ് വഴി ഗോൾസ് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ അത് നേടിയെടുക്കും ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം